മറ്റൊരു അഷ്ടപതിയിലേക്ക് പോവുകയാണ്. പിണങ്ങിയിരിക്കുന്ന രാധയുടെ പാദങ്ങളിലേക്ക് ലോകത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത വിധം ഒരു കാമുകൻ കാമുകിയുടെ പാദങ്ങളിലേക്ക് ശിരസ് നമിച്ചുകൊണ്ട്, പ്രിയെ, നീ എന്നോടിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് നീ ഇണങ്ങിയില്ലെങ്കിൽ ഞാനെങ്ങനെയാണ് സമ്പൂർണനാവുക എന്ന് സാനന്ദ ഗദ്ഗത കണ്ഠനായി, സന്തോഷം കൊണ്ട് ഇടറിയ കണ്ഠത്തോടുകൂടി കൃഷ്ണൻ രാധയുടെ പാദങ്ങളിലേക്ക് ശിരസ് കുനിക്കുന്ന രംഗമാണ്. അത്തരത്തിലുള്ളൊരു ലവ് സ്റ്റോറി, അത്തരത്തിലുള്ളൊരു പ്രണയഗാഥ ലോകത്തിൽ മറ്റൊരു പ്രണയഗാഥകളിലും കാണാൻ സാധിക്കില്ല. കാമുകൻ കാമുകി പാദങ്ങളിലേക്ക് ചെവി മുറിച്ചു കൊടുത്ത വാൻഗോഗിനെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ പാദങ്ങളിലേക്ക് നമസ്കരിച്ചതിന് ശേഷം യാതൊരു ഈഗോയും ഇല്ലാതെ നിൽക്കുന്ന കാമുക ഭാവമാണ് കൃഷ്ണൻ്റെ ഏറ്റവും വലിയ കാമുക മഹത്വം എന്ന് പറയുന്നത്. അതിനെ പിൻപറ്റിയാണ്, അല്ലെങ്കിൽ രാധാകൃഷ്ണ പ്രണയത്തെ പിൻപറ്റിയാണ് മലയാളത്തിലെ മിക്കവാറും കവികളും പ്രണയത്തെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞാൻ നിനക്ക് മുമ്പിൽ നിസ്സാരനായി പോകുന്നു എന്ന് പറയുകയാണ് ജവഹർലാൽ നെഹ്റു, സുപ്രസിദ്ധയായ സുബ്ബലക്ഷ്മി അമ്മാൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞത്. അത്രമാത്രം നമ്മളെ നിസ്സാരമാക്കപ്പെടുന്ന പ്രണയവും സംഗീതവും വൈഭവങ്ങളും കൊണ്ട് നാം എപ്പോഴൊക്കെ എവിടെയെല്ലാം വിനീതരാവാം എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് രാധയ്ക്ക് മുമ്പിൽ ശിരസ് കുനിക്കുന്ന ഈ കണ്ണൻ. ആധുനിക മലയാള കവിതകളുടെ സഹായത്തോടു കൂടി ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഹീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, ണിയത്തു തന്നെ നിൽക്കൂ, ആ സഫലമീ യാത്ര, ആ സഫലമീ യാത്ര, മുഞ്ചമയി മാനം അനിദാനം പ്രിയ, മുഞ്ചമയി മാനം അനിദാനം പ്രിയ, ത്വമസി മമ ഭൂഷണം, ത്വമസി മമ ജീവനം, ത്വമസി മമ ഭൂഷണം, ത്വമസി മമ ജീവനം, ത്വമസി മമ ഭവജലധി രക്തം, നീലനളിനാഭമപി തന്നിതവലോചനം, നീലനളിനാഭമപി തന്നിതവലോചനം, ധാരയതു കോകലദ ും
ഉരുകി നിന്നാളങ്ങളിൽ വീണ് പൊടിയുമ്പോഴാണെൻ്റെ സ്വർഗം നിന്നിൽ അലിയുന്നതേ നിത്യസത്യം. പുഞ്ചമയി മാനം അനിദാനം ഇത്